നമസ്കാരം. കേരള ജനതയിൽ നല്ലൊരു ശതമാനവും മദ്യപാന ശീലമുള്ളവരാണ്. പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകളിലും മുൻകാലങ്ങളെക്കാൾ കൂടുതൽ മദ്യപാന ശീലമുള്ളവർ കൂടി വരുന്നു എന്നാണ് പല സർവേകളും പറയുന്നത്. അത് പറഞ്ഞിക്കട്ടെ, പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്. അതിൽ പാർട്ടി വ്യത്യാസമൊന്നുമില്ല, മതവ്യത്യാസമില്ലാതെ എന്തിന് മദ്യം ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന ആ കൂട്ടർ പോലും മദ്യപിക്കുന്നവരായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ആൾ മദ്യപിച്ച് മതോന്മത്തനായിട്ട് അർത്ഥനഗ്നനായി തുണിയൊന്നുമില്ലാതെ റോഡിന് നടുക്ക് കോപ്രായങ്ങൾ അല്ലെങ്കിൽ അഭ്യാസങ്ങൾ കാണിച്ചാൽ അതിന് എന്താണ് പറയുക? സി പി എമ്മിൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഈ കഥയിലെ നായകൻ. സി പി എം ഭരിക്കുന്ന വെള്ളൂക്കര പഞ്ചായത്ത് അധ്യക്ഷനാണ് ധനേഷ്. നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസാണ് ഈ മഹാൻ്റെ ഈ അഭ്യാസ പ്രകടനങ്ങൾ കാണുകയും അദ്ദേഹത്തിനെ ഈ റോഡിൽ നിന്ന് പിടിക്കുകയൊക്കെ ഉണ്ടായത്. പിന്നീട് ഈ വ്യക്തി ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് എന്നറിഞ്ഞപ്പോൾ രണ്ട് കാര്യത്തിന് വേണ്ടി ഈ വ്യക്തിക്കെതിരെ കേസെടുക്കാമായിരുന്നു. ഒന്ന്, മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്. അദ്ദേഹം ഒരു ഇരുചക്ര വാഹനത്തിൽ ഒരു ബൈക്കിലാണ് വന്നത്. പിന്നീട് അദ്ദേഹത്തിന് വാഹനം മുന്നോട്ട് ഓടിക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ വാഹനം അവിടിട്ട് റോഡിൽ വീണ് കിടക്കുകയും അവിടെ തുണിയില്ലാതെ കിടന്ന് ഇഴയുകയൊക്കെയാണ് ചെയ്തത്. പിന്നീട് നാട്ടുകാരൊക്കെ കൂടി ആകെ കോലാഹലമായി, പാർട്ടി തന്നെ നാണക്കേടിലാണ്. പക്ഷേ രണ്ട് കാര്യത്തിന് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാമായിരുന്നു നമ്മുടെ അതിസമർത്ഥരായിട്ടുള്ള കേരള പോലീസ്. പക്ഷേ ഈ രണ്ട് കാര്യത്തിലും കേസെടുത്തില്ല. ഒന്ന്, മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന പേരിൽ കേസെടുക്കാമായിരുന്നു. രണ്ട്, ഈ അർത്ഥനഗ്നനായി റോഡിൽ ഷോ കാണിച്ചു എന്ന പേരിൽ അല്ലെങ്കിൽ പൊതുജനത്തിന് ശല്യമുണ്ടാക്കി എന്ന രീതിയിലും കേസെടുക്കാമായിരുന്നു. ഈ രണ്ട് കാര്യത്തിനും പോലീസ് പക്ഷേ കേസെടുത്തിട്ടില്ല. ഏതെങ്കിലും അത്താഴ പട്ടിണിക്കാരനോ സാധാരണക്കാരനോ ഒക്കെ ആയിരുന്നെങ്കിൽ എത്ര രൂപ പെറ്റിയായിട്ട് തന്നെ പിടിച്ചു പറിക്കുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ഇപ്പോൾ സി പി എംകാരനായിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഈ കഥയിലെ നായകനും വില്ലനും. ഇനി ഇവർ ഇറക്കാൻ പോകുന്ന ചില ക്യാപ്സൂളുകളുണ്ട്. അപ്പോൾ ഈ കഥ തന്നെ അങ്ങ് മാറും. അപ്പോൾ അവർ പറയും, ഒരുപക്ഷെ ഈ വ്യക്തി വീട്ടിലോട്ട് പോകുന്നത് വഴി അദ്ദേഹത്തിന് പ്രഷർ കൂടി അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞു, അങ്ങനെ കുഴഞ്ഞു വീണു. ക്യാപ്സൂൾ നമ്പർ 1. രണ്ടാമത്തത്, അദ്ദേഹം വാഹനം ഓടിക്കുന്ന വഴി അദ്ദേഹത്തിന് ഷുഗർ കുറഞ്ഞു അല്ലെങ്കിൽ ഷുഗർ കൂടി, അങ്ങനെ അദ്ദേഹം ബോധരഹിതനായി വീണ് കിടന്നപ്പോഴാണ് പോലീസ് തെറ്റിദ്ധരിച്ച് പിടിച്ചത്. ക്യാപ്സൂൾ നമ്പർ 2. ഇനിയും ഇതേപോലെയുള്ള നിരവധി ക്യാപ്സൂളുകൾ അവർ ഇറക്കും. എന്നിട്ട് വളരെ വിദഗ്ധമായിട്ട് ഇത് ഈ സംഭവം തന്നെ അങ്ങ് വെളുപ്പിച്ചെടുക്കും. താലിബാനെയും ഐസിസിനെയും വരെ വെളുപ്പിച്ചെടുക്കാൻ കഴിവുള്ളവരാണവർ. അവർക്കിതൊക്കെ നിസാരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാം തവണയും അവരെ ഭരണത്തിൽ തന്നെ കയറ്റിയ ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ജോസഫ് വൈൻ പറഞ്ഞത് തന്നെ. എന്നാൽ പിന്നെ അനുഭവിച്ചോട്ടോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.